ഇയാനി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റിയ പെറ്റിക്കോട്ടാണ്. അതായത് നമ്മൾ സ്ലിറ്റുള്ള ചുരിദാറിന്റെയോ അല്ലെങ്കിൽ ഇല്ലാത്ത ചുരിദാറിന്റെ കൂടെ ഇടാൻ പറ്റിയ വളരെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പെറ്റിക്കോട്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോ നിങ്ങൾ ഇപ്പൊ തന്നെ എന്റെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം, അതോടൊപ്പം ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവരെ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യേണ്ട, അതിപ്പോ അൺസബ്സ്ക്രൈബ് ആയി പോകും. ചെയ്യാത്തവരെ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ എന്നാൽ മാത്രമേ ഞാൻ എല്ലാ ദിവസവും 6 മണിക്ക് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഓരോ വീഡിയോസാണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് കാണണം, മാക്സിമം ഷെയർ ചെയ്യണം, പിന്നെ എനിക്ക് വേണ്ടത് സബ്സ്ക്രൈബ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യില്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ ചാനലിൽ ഒരു പെറ്റിക്കോട്ട് കാണിച്ചിട്ടുണ്ട്. അത് പിന്നഫോറിൻ്റെ കൂടെയും അല്ലെങ്കിൽ ഷർട്ടും സ്കേർട്ടും വരില്ലേ, അതിൻ്റെ കൂടെ ഇടാൻ പറ്റിയ ഒരു പെറ്റിക്കോട്ടാണ്. ലെങ്തി ആയിട്ടുള്ള പെറ്റിക്കോട്ടാണ്, ചുരുക്കക്കെയുള്ള പെറ്റിക്കോട്ടാണ് കാണിച്ചത്. പക്ഷെ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ യൂണിഫോം ചുരിദാറൊക്കെ ഇല്ലേ, അതൊക്കെ ഇടുമ്പോൾ നമ്മൾ സാധാരണ ബനിയൻ ടൈപ്പ് പെറ്റിക്കോട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് ഉപയോഗിക്കുന്നതിലും കൂടുതൽ നമുക്ക് ലാഭം നമ്മൾ ഇതുപോലെ തുണിയെടുത്ത് തയ്ക്കുന്നതാണ്. അപ്പൊ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ മോൾക്ക് പെറ്റിക്കോട്ട് തയ്ച്ച് ബാക്കിയുള്ള തുണിയാണ്. അതിപ്പോൾ അവിടെ എവിടെയായിട്ട് ഇതുപോലെ ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സാധാരണ നമുക്കൊരു പെറ്റിക്കോട്ട് തയ്ക്കണമെങ്കിൽ, ഒരു സ്കൂൾ കുട്ടിക്ക് പെറ്റിക്കോട്ട് തയ്ക്കണമെങ്കിൽ 1 മീറ്റർ വാങ്ങിക്കുകയാണെങ്കിൽ, വലിയ കുട്ടിക്കാണെങ്കിൽ നമുക്ക് 1 എണ്ണം തയ്ക്കാം, ചെറിയ കുട്ടികളാണെങ്കിൽ 2 എണ്ണം തയ്ക്കാം. അപ്പോൾ വാങ്ങിക്കുമ്പോൾ ഒരു 1.5 മീറ്ററൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് 2 എണ്ണം തയ്ക്കാം. അതോ കുട്ടികളുടെ വണ്ണം അനുസരിച്ചിട്ടിരിക്കും. ഞാനിപ്പോൾ ഇന്ന് കാണിക്കുവാൻ പോകുന്നത് ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 ഒക്കെ ഏജ് ഉള്ള കുട്ടികൾക്ക് പറ്റിയൊരു പെറ്റിക്കോട്ടാണ്. സ്ലിറ്റുള്ള ചുരിദാറിനെ കൂടെയോ അല്ലെങ്കിൽ ഇല്ലാത്ത ചുരിദാറിനെ കൂടെയോ പറ്റിയ ചെറിയ പെറ്റിക്കോട്ട്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് തുണി ഒന്ന് ആദ്യമേ മടക്കുവാൻ പോവാണ്. പിന്നെ നമുക്ക് ആവശ്യം നമ്മുടെ കറക്റ്റ് അളവിലുള്ള ചുരിദാർ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ, നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന നിങ്ങളുടെ മോൾക്കാണ് നിങ്ങൾ തയ്ക്കുന്നതെങ്കിൽ കുട്ടിയുടെ യൂണിഫോം എടുത്താൽ മതി. എന്നാൽ മാത്രം നമുക്ക് ആ നെക്കിൻ്റെ അളവൊക്കെ ഒന്ന് എടുക്കാൻ പറ്റൂ. ഓക്കെ, അപ്പൊ ഞാൻ തുണി മടക്കുവാൻ പോവാണ്. അപ്പൊ എന്റെ കയ്യില് ഇതുപോലത്തെ കട്ട് പീസ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മടക്കുന്നത്. നിങ്ങൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള തുണിയാണ് വാങ്ങിച്ചതെങ്കിൽ നമ്മൾ ചുരിദാർ മടക്കാൻ ഇടില്ലേ 4 ആക്കി, അതുപോലെ മടക്കിയിടുക കേട്ടോ. ഞാനിപ്പോ ഇതിങ്ങനെയാ മടക്കുന്നത്. ഇപ്പൊ തുണി കുറച്ച് കുറവാണ്, അപ്പൊ ഇതുപോലെ ഞാൻ മടക്കിയിട്ടു. എന്നിട്ട് വീണ്ടും ഒരു മടക്കും, തുണി ഇങ്ങനെ മടക്കിയതിനു ശേഷം നമ്മുടെ കറക്റ്റ് അളവിലുള്ള യൂണിഫോം ചുരിദാറാണെങ്കിൽ അത്രയും നല്ലത്, അത് ഇതിന്റെ മീതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പൊ ഞാനിപ്പോ എനിക്ക് ഷോൾഡർ ഇതുപോലെ അറ്റാച്ച് ചെയ്യേണ്ടി വരും. നിങ്ങൾ 4 ആക്കി മടക്കിയിടുകയാണെങ്കിൽ നിങ്ങൾ ഷോൾഡർ അടിക്കേണ്ടി വരില്ല. കണ്ടിട്ടില്ലേ എന്റെ ചാനലിലെ പെട്ടിക്കോടിന്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ സാധാരണ പെട്ടിക്കോട് എടുക്കുമ്പോൾ അതിൽ ഷോൾഡർ അറ്റാച്ച് ചെയ്യാറില്ല. ഇതിപ്പോ ഇങ്ങനത്തെ തുണി ആയതുകൊണ്ട് ഞാനിപ്പോ ഇതിൽ ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ വിട്ടാണ് ചുരിദാർ ഇതുപോലെ ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ അളവ് ചുരിദാറ് കറക്റ്റ് ഇതുപോലെ ഒന്ന് താഴത്തേക്ക് ലെവലിലിട്ടു. ഇനി നമ്മൾ ഇതിന്റെ ഇറക്കം മാർക്ക് ചെയ്യാൻ പോവാണ്. ഇറക്കം എപ്പോഴും നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് സ്ലിറ്റ് ഉണ്ടാവുമല്ലോ ചുരിദാറിന്. സ്ലിറ്റ് കഴിഞ്ഞിട്ട് ഒരു 3 ഇഞ്ച് വേണം ഇറക്കം വെക്കുവാനായിട്ട്. അധികം അവങ്ങളുടെ കയറ്റി ചെറിയ പെറ്റിക്കോട്ടായിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യരുത്. നമ്മൾ പാൻറ്റിന്റെ അകത്തേക്ക് നമുക്കിത് ഇൻസൈഡ് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പൊ കുറച്ച് ലെങ്ത്തിൽ താഴത്തേക്ക് വേണം. അപ്പൊ ഞാനിപ്പോ സ്ലിറ്റ് കഴിഞ്ഞിട്ട് ഒരു 3 ഇഞ്ച് ഇറക്കി 1 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുത്ത് 4 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഞാനിനി മാർക്ക് ചെയ്യാൻ പോകുന്നത് ചെസ്റ്റാണ്. നമ്മുടെ ചെസ്റ്റ് ലൈൻ ഇതാണ്, കറക്റ്റ് ചെസ്റ്റ് ലൈൻ. ആ ചെസ്റ്റ് ലൈനിൽ കൂടി നമുക്ക് സീം അലവൻസ് ചേർത്തുള്ള 2 ഇഞ്ചില്ലേ, അവിടെ വേണം ഇതുപോലെ മാർക്ക് ചെയ്യാനായിട്ട്. നമുക്ക് കുറച്ച് ലൂസിലാണ് നമ്മൾ എപ്പോഴും പെറ്റിക്കോട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത്. സാധാരണ ചുരിദാർ പോലെ അത്ര ടൈറ്റിൽ നമ്മൾ ഒരിക്കലും പെറ്റിക്കോട്ട് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. പെറ്റിക്കോട്ടിന് എപ്പോഴും കുറച്ച് ലൂസ് വേണം, ചെസ്റ്റിന്റെ ഭാഗത്താണെങ്കിലും നമ്മുടെ ഹിപ്പിന്റെ ഭാഗത്താണെങ്കിലും വെയ്സ്റ്റിന്റെ ഭാഗത്താണെങ്കിലും. അപ്പൊ ഞാൻ ആക്ച്വലി ചെസ്റ്റ് അളവ് ഇതാണ്, ഇതിനെ കൂടി ഒരു 2 ഇഞ്ച് കൂടിയിട്ട് ആ മാർക്കിങ്ങിൽ മാർക്ക് ചെയ്തു. ഇനി ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഷോൾഡറിന്റെ ഈ ലൈനാണ്. അപ്പൊ ഈ ഷോൾഡർ ലൈൻ കറക്റ്റ് നമ്മളുടെ ലൈനിലും ഒരു 1/2 ഇഞ്ച് നീക്കി വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഇത് ഉള്ളിലേക്ക് നമുക്ക് അടിച്ചു വെക്കേണ്ട ഒരു പോർഷനാണ്. അപ്പൊ ഒരു 1/2 ഇഞ്ച് നീക്കി ഇതുപോലെ മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഈ ആം ഹോളിന്റെ ഈ കർവ് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പൊ ഈ ആം ഹോളിന്റെ കർവ് മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മുടെ ആം ഹോളിനേക്കുറും ഒരു 1/2 ഇഞ്ച് വിട്ട് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് മാർക്കിങ് ചെയ്ത് കൊടുക്കാം.
ഓക്കെ, ഇനി നമുക്ക് ആം ഹോളിലെ ലെങ്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ശരിക്കുമുള്ള ആം ഹോളിലെ ലെങ്ത്. അതിലും ഒരു 1 ഇഞ്ച് താഴ്ത്തി വേണം പെറ്റിക്കോട്ടിന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ നമ്മുടെ നല്ല ചുരിദാർ തയ്ക്കുമ്പോൾ നമ്മൾ ആം ഹോളൊക്കെ കറക്റ്റ് 6 ഇഞ്ചിലാണ് തയ്ക്കുന്നത്. ചുരിദാറാകുമ്പോൾ കുറച്ച് ഇറക്കി, കുറച്ചെന്ന് പറയുമ്പോൾ 2 ഇഞ്ച് 3 ഇഞ്ച് ഇറക്കരുത്, മാക്സിമം 1 ഇഞ്ച് ഇറക്കി വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ പെറ്റിക്കോട്ട് ടൈറ്റ് ആയിട്ടിരിക്കും, ഓ ചെസ്റ്റിൻ്റെ ഭാഗം അങ്ങോട്ട് മുറുകിയിരിക്കും. അത് ഒഴിവാക്കുക, കുറച്ച് ഫ്രീ ആയിട്ട് അവിടെ കൊടുക്കുക. അപ്പോൾ 6 എന്നുള്ളവർ 7 എടുക്കുക ആം ഹോൾ ലെങ്ത്. അപ്പോൾ ഞാനപ്പോൾ ഇതാണ് കറക്റ്റ് നമ്മുടെ ആം ഹോളിലെ ലെങ്ത്, അതിലും താഴ്ത്തി 1 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾക്ക് ഈ ലൈനിൽ കൂടി നമ്മുടെ ആം ഹോള് ഇതുപോലെ അങ്ങോട്ട് വരച്ച് കൊടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നെക്ക് മാർക്ക് ചെയ്യുമ്പോഴും ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും വ്യത്യാസം ഉണ്ടാകും. ബാക്ക് ഒരിക്കലും യൂണിഫോമിനൊക്കെ അധികം ഇറക്കാറില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ബാക്ക് നെക്ക് ലെങ്ത്, ഇത് ഫ്രണ്ട് നെക്ക് ലെങ്ത്. അപ്പോൾ ബാക്ക് നെക്ക് ലെങ്ത് കറക്റ്റ് ഇതുപോലെ വെച്ചിട്ട് താഴെ 1 ഇഞ്ച് ഇറക്കി വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഒരിക്കലും കറക്റ്റ് ലെവൽ ആയിക്കരുത്. നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ചുരിദാറൊക്കെ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ആ നെക്കൊക്കെ പെറ്റിക്കോട്ട് കയറിയിരിക്കും. അത് നമ്മൾ നടക്കുന്നതിൻ്റെ ആ ഒരു വ്യത്യാസമൊക്കെ കൊണ്ട് നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ വ്യത്യാസമൊക്കെ വരും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പെറ്റിക്കോട്ടിന് നെക്ക് എടുക്കുമ്പോൾ 1 ഇഞ്ച് താഴ്ത്തി വേണം എടുക്കുവാനായിട്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്ക് ലെങ്ത്തിനേലും 1 ഇഞ്ച് താഴ്ത്തി ഇതുപോലെ നെക്ക് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെയാണ് നമ്മൾ നെക്ക് ലെങ്ത് മാർക്ക് ചെയ്തില്ലേ, ആ നെക്ക് ലെങ്ത്തിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു 1/2 ഇഞ്ച് നീക്കി വേണം മാർക്ക് ചെയ്യാനായിട്ട്. നമുക്ക് സീം അലവൻസ് വേണം ഇത് അടിച്ച് മറക്കുന്നതിന് വേണ്ടിയിട്ട്. നെക്ക് എടുക്കുമ്പോൾ നിങ്ങൾ ആരും 1 ഇഞ്ച് വീതി അങ്ങോട്ടും ഇങ്ങോട്ടോ കയറ്റേണ്ട, വെറും 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് മാത്രം കൊടുത്താൽ മതി. അതൊന്ന് ജസ്റ്റ് മടക്കി നമുക്ക് ഫോൾഡ് ചെയ്യാൻ വേണ്ടി മാത്രം. ലെങ്ത് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി 1 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യാനായിട്ട് എല്ലാവരും പ്രത്യേകം ഓർക്കണം. ഇല്ലെങ്കിൽ നമ്മൾ കുട്ടികളൊക്കെ നടക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് നെക്ക് ഇങ്ങനെ കയറി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നെക്ക് നമുക്ക് ഇതുപോലെ വരച്ചെടുക്കണം. ഇനി നമുക്ക് ഈ ചുരിദാറിൻ്റെ ആവശ്യമില്ല, ഇത് മാറ്റാം. ബാക്കിയുള്ള ഷേപ്പ് ഒന്നും നമ്മൾ പെറ്റിക്കോട്ടിന് എടുക്കാറില്ല. ഞാൻ ഇതിൻ്റെ താഴത്തെ വീതി ഇതുപോലെ ഒന്ന് വരക്കുകയാണ്. അതുപോലെ തന്നെ ചെസ്റ്റ് മാർക്കില്ലേ, അത് സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തേക്ക് മുട്ടിക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ എടുക്കുക, ഈ ചെസ്റ്റിൻ്റെയും ഈ ലെങ്ത്തിൻ്റെയും സെൻറ്റർ ഒന്ന് എടുക്കണം. 17 ഇഞ്ച്, അതിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ 8.5 ഇഞ്ച്. ഈ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതാ ഇതുപോലെ ഈ ഒരു അളവിലാണ് നമ്മൾ പെറ്റിക്കോട്ട് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മളെ ആകെ കൊടുക്കുന്ന ഷേപ്പ്. ചുരിദാറെ പോലെ ഒന്നും പെറ്റിക്കോട്ടിന് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇത് കട്ട് ചെയ്യാം. ഞാൻ ഇതിലിപ്പോ ബാക്ക് നെക്ക് ഒരുമിച്ച് 2 തുണിയും ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ്. കട്ട് ചെയ്ത് മാറ്റി, എന്നിട്ട് ഉള്ളിൽ നിന്ന് 1 തുണി ഇതുപോലെ മാറ്റി. ഇനിയാണ് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി വരച്ചു പോയില്ലേ ഇതിൻ്റെ മീതി. ഇനി കറക്റ്റ് ലെവൽ വെച്ചിട്ട് ഫ്രണ്ട് നെക്കും കൂടെ കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് മാറ്റി നമ്മൾ താഴെ ചെറിയൊരു സ്ലിറ്റ് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്നറിയോ, നമ്മളിപ്പോൾ പിള്ളേർ ക്ലാസ്സിൽ ഇരിക്കില്ലേ, അപ്പോൾ ചില വണ്ണുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഇതുപോലെ നമ്മൾ ഒറ്റ ഒരു പീസായിട്ട് തയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇടം കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ നമ്മൾ അത് ഒഴിവാക്കുവാനായിട്ട് ഒരു 3 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ചെറിയൊരു സ്ലിറ്റ് അങ്ങോട്ട് കൊടുക്കുവാണ്. അപ്പോൾ അവർക്ക് ഇരിക്കുന്ന സമയത്തൊക്കെ ആ ഭാഗത്തായിട്ട് മുറുകി പിടിച്ചിരിക്കുന്നത് പോലെ തോന്നില്ല. അത് ഒഴിവാക്കുവാനായിട്ട് ചെറിയൊരു സ്ലിറ്റ് കൊടുക്കുക. നമ്മൾ ബനിയൻ തുണിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ബനിയൻ എന്ന് പറയുന്നത് നല്ല വലിയണ തുണിയാണ്, അത് എങ്ങനെ നമുക്ക് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ കോട്ടൺ തുണിയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെറിയൊരു സ്ലിറ്റ് ഇതുപോലെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞു, ബാക്കും ഫ്രണ്ടും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം.
അപ്പോൾ നമുക്ക് പെറ്റിക്കോട്ടിൻ്റെ സ്റ്റിച്ചിങ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മളിത് ചെയ്യേണ്ടത് ഷോൾഡർ അറ്റാച്ച് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ നാലാക്കി മടക്കിടുകയാണെങ്കിൽ നിങ്ങൾ ഷോൾഡർ സെപ്പറേറ്റ് കട്ട് ചെയ്യേണ്ട, ആ ഭാഗം വെച്ചിട്ട് നമുക്ക് നെക്കൊക്കെ അങ്ങോട്ട് അടിച്ചാൽ മതി. അപ്പോൾ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഇപ്പോൾ ഞാൻ പറഞ്ഞതിലുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഇതിന് മുമ്പ് ഞാൻ ഒരു പെറ്റിക്കോട്ടിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതൊന്ന് കണ്ടു നോക്കുക ജസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ആ കൺഫ്യൂഷനൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോട്ടോ, വേഗം വേഗം അങ്ങോട്ട് ചെയ്തോളൂ. അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ ഇതിൽ ഷോൾഡർ അങ്ങോട്ട് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നത് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യേണ്ടത്, അതും അര ഇഞ്ചിൽ. രണ്ട് സ്റ്റിച്ച് എപ്പോഴും ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മളിതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് തുറന്നു നോക്കുക. എന്നിട്ട് നെക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇനി നിങ്ങളുടെ മോളുടെ യൂണിഫോം അല്ലെങ്കിൽ ഇപ്പോൾ ചുരിദാറാണെങ്കിലും തയ്ക്കാം, ഇങ്ങനെ തന്നെ സെയിം മെത്തേഡിൽ തയ്ക്കാം. അപ്പോൾ സ്ക്വയർ നെക്കാണെങ്കിലും നിങ്ങൾ സെയിം ഈ യൂ നെക്ക് തന്നെ ചെയ്യുക കേട്ടോ, അതിന് സെപ്പറേറ്റ് നമുക്ക് സ്ക്വയർ നെക്ക് ചെയ്യണമെന്നില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നെക്ക് അങ്ങോട്ട് ഫുൾ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഒരു കാലിഞ്ച് ഇതുപോലെ മടക്കുക, ഓക്കെ. നെക്സ്റ്റ് വീണ്ടും ഒരു മടക്ക്. അപ്പോൾ നിങ്ങൾ ബിഗ്നറാണ്, നിങ്ങൾക്ക് അധികം സ്റ്റിച്ചിങ് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഈ മടക്കില്ലേ, ഇതുപോലെ അങ്ങോട്ട് അറ്റം വരെയും സ്റ്റിച്ച് ചെയ്ത് പോവുക. എന്നിട്ട് ഫുൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കുക, ഓക്കെ. അപ്പോൾ കറക്റ്റായിട്ട് നെക്ക് കിട്ടും. ഇല്ല, അത്യാവശ്യമൊക്കെ തയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ഇതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതി. ഈ ഒരു വീതിയിൽ നമുക്ക് അറ്റം വരെയും ഇതുപോലെ അങ്ങോട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. പെറ്റിക്കോട്ടൊക്കെ തയ്ക്കുമ്പോൾ ആരും ചുരിദാർ തയ്ക്കുന്നത് പോലെ തയ്ക്കാറില്ല, ഇതുപോലെ സ്റ്റിച്ചാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അറ്റംവരെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നെക്ക് ഞാൻ ഇതുപോലെ അറ്റം വരെയും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഈ ആം ഹോളിൻ്റെ വീതിയാണ്. അപ്പോൾ നമുക്ക് ഈ ഷോൾഡറിന് നമുക്ക് ഇത്രയും വീതി എങ്കിലും വേണ്ടായിരിക്കണം. വീതി കുറക്കരുത് ഒരു കാരണവശാലും, കാരണം ഇത് വീതി കുറക്കുകയാണെങ്കിൽ നമുക്കത് ശരിയാവില്ല, നമ്മുടെ ഇന്നറിൻ്റെയൊക്കെ നിഴൽ കാണും. അതാണ് ഞാൻ ഈ വീതി വേണമെന്ന് പറയുന്നത്. ഇനി ആം ഹോളിൻ്റെ ഈ ഭാഗമാണ് സെയിം മെത്തേഡിൽ തന്നെ, ആദ്യം ഒരു കാലിഞ്ച്, വീണ്ടും ഒരു കാലിഞ്ച്, മടക്കി ഇതാ ഇതുപോലെ അങ്ങോട്ട്. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് കൈ കൊണ്ട് നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ നമുക്ക് കറക്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ പുറത്തോട് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആം ഹോളിൻ്റെ ഈ രണ്ട് ഭാഗവും ഇതുപോലെ അടിച്ചെടുത്തു. ഇനി നമുക്കിതിൻ്റെ സൈഡൊന്നും കൂട്ടിയെടുക്കണം. കറക്റ്റ് ലെവലിൽ ഇതുപോലെ വെക്കുക. അപ്പോൾ ഈ പോയിൻ്റ് ഇല്ലേ, ഇതുവരെ കൊണ്ടുവന്ന് അടിച്ച് നിർത്തണം. ചെറിയൊരു സ്ലിറ്റ് നമുക്ക് അവിടെ ഇടാനുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 2 ഇഞ്ചിൻ്റെ സീം അലവൻസ് ഇട്ട് തയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതാ ഇതുപോലെ അങ്ങോട്ട് 1 ഇഞ്ച് വിട്ട് ഇതുപോലെ കെട്ടിട്ട് വേണം അടിക്കുവാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് വിട്ടുപോകും. ഈ പോയിൻ്റ് വരെ കൊണ്ടുവന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് നിർത്തണം. എന്നിട്ട് ഞാൻ ചെറിയൊരു സ്ലിറ്റ് ഇതുപോലെ കൊടുക്കുവാൻ പോവാണ്. ഇതുപോലെ ചെറിയൊരു സ്ലിറ്റ് കൊടുത്തു. അപ്പോൾ സെയിം ഞാൻ ഈ ഭാഗത്തും ഇതുപോലെ ചെയ്യാൻ പോവാണ്. അപ്പോൾ രണ്ട് ഭാഗത്തും ഇതുപോലെ ചെറിയ സ്ലിറ്റ് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗം ഇതുപോലെ ഒന്ന് മടക്കി അടിക്കണം. അപ്പോൾ അടിഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പെറ്റിക്കോട്ട് റെഡി. അപ്പോൾ ഞാനപ്പോൾ നല്ല ലൂസിലാണ് തയ്ച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഷേപ്പ് ആക്കണമെങ്കിൽ ഇട്ട് നോക്കിയതിന് ശേഷം ഷേപ്പ് ആക്കണമെങ്കിൽ ഷേപ്പ് ചെയ്യാം. താങ്ക് യു.